കുട്ടീനെ തല്ലടമാതി അവ തല്ലിട്ടുള്ളവര് എല്ലാര്ക്കും അവനെ ഹോസ്റ്റലിൽ അടുപ്പ് വരുന്നവരും പോകുന്നവര് അവനെ വയർടുത്തും ബെൽറ്റ് എടുത്തിട്ട് അവനെ തല്ലി മൃഗീയമായിട്ട് അവനെ തല്ലിട്ടുള്ളവര് ഒരിക്കലൊന്നും അങ്ങനെ ചെയ്യില്ല അവനെ തല്ലിക്കുന്നതന്നെയാണ് മന്റെ നേർ ഉള്ളവരും ഇതില് പങ്കുണ്ട് വെറുതെ വിട്ടതാ അന പുറത്ത് നല്ലവരാണെന്ന് അഭിനയിച്ചുമാരോട് കഴുകന്മാരെ കാണും മോഷണ ആൾക്കാർ വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ റിമാൻഡ് റിപ്പോർട്ട് പുറത്തായി കോളേജ് ഹോസ്റ്റലിൽ അലിഖിത നിയമമുണ്ടെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് പെൺകുട്ടിയുടെ പരാതി ഒത്തുതീർപ്പാക്കാനാണ് സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തിയത് ഇതേ തുടർന്ന് വീട്ടിലേക്ക് പോകും വഴി എറണാകുളത്തെത്തിയ സിദ്ധാർത്ഥൻ മടങ്ങി വന്നു രഹൻ്റെ ഫോണിൽ നിന്ന് സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തിയത് ടാനിഷാണ് നിയമ പോയാൽ കേസാകുമെന്ന് ഭീഷണിപ്പെടുത്തി സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തിയ ശേഷം ക്രൂരമായി മർദ്ദിച്ചെന്ന റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പതിനഞ്ചാം തീയതിയാണ് സിദ്ധാർത്ഥൻ വീട്ടിലേക്ക് പോകുന്നത് ട്രെയിനിൽ മടങ്ങുന്ന സിദ്ധാർത്ഥനെ കോളേജ് മെൻസ് ഹോസ്റ്റലിലെ അലിഖിത നിയമമനുസരിച്ച് കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കാമെന്ന് പറഞ്ഞ് മൊബൈൽ ഫോണിൽ വിളിച്ചു തുടർന്ന് പതിനാറാം തീയതി രാവിലെ ഹോസ്റ്റലിൽ തിരികെ എത്തിച്ചു മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെ അന്യായ തടങ്കലിൽ വെച്ച സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ മുറിയിൽ വെച്ചും ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് വെച്ചും അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച ബെൽറ്റ് കൊണ്ടും കേബിൾ വയർ കൊണ്ടും കൈകൊണ്ടും അടിച്ച കാലുകൊണ്ട് തൊഴിച്ചും അതിക്രൂരമായി പീഡനത്തിന് ഇരയാക്കി പൊതുമധ്യത്തിൽ പരസ്യ വിചാരണ നടത്തിയും മർദ്ദിച്ചും അപമാനിച്ചതിനെ തുടർന്ന് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു നിർണായക തെളിവുമായി വിദ്യാർത്ഥിനിയുടെ ശബ്ദരേഖ പുറത്തുവന്നു സിദ്ധാർത്ഥനെ മർദ്ദിച്ച് കൊന്നതാണെന്ന് വിദ്യാർത്ഥിനി ശബ്ദരേഖയിൽ പറയുന്നു ഭയം കൊണ്ടാണ് പുറത്തു പറയാത്തതെന്ന് വിദ്യാർത്ഥിനി പറഞ്ഞു സിദ്ധാർത്ഥനെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി ഹോസ്റ്റലിൻ്റെ നടുവിൽ പരസ്യ വിചാരണ നടത്തി വരുന്നവരും പോകുന്നവരും തല്ലി ക്രൂരമായി ഉപദ്രവിച്ചു മൃഗീയമായാണ് സിദ്ധാർത്ഥനെ മർദ്ദിച്ചതെന്ന് വിദ്യാർത്ഥിനി പറയുന്നുണ്ട് കേസിൽ പതിനെട്ട് പ്രതികളാണ് ഉള്ളത് ഇവരെല്ലാം തന്നെ പിടിയിലായിട്ടുണ്ട് സിദ്ധാർത്ഥിനെ നാലിടത്ത് വെച്ച് പ്രതികൾ മർദ്ദിച്ചുവെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ സഹപാഠിയോട് അപമര്യാദയായി പെരുമാറിയതിൻ്റെ വൈരാഗ്യത്തിലായിരുന്നു മർദ്ദിച്ചതെന്നാണ് പ്രതികളുടെ മൊഴി മർദ്ദനം തടഞ്ഞുവെക്കൽ ആത്മഹത്യാ പ്രേരണ എന്നിവയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ സിദ്ധാർത്ഥൻ നേരിട്ട ക്രൂരമർദ്ദനങ്ങൾ വെളിവാക്കുന്ന ആൻറ്റി റാഗിംഗ് സ്കോഡിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്ത പതിമൂന്ന് ദിവസം പിന്നിടുമ്പോഴാണ് മുഴുവൻ പ്രതികളും പിടിയിലാകുന്നത് ന്യൂസ് ഡെസ്ക് മല്ലുവൻ